ലോകകപ്പ് ആവേശത്തിലേക്ക് വീണ്ടും മടങ്ങി എത്തുമ്പോൾ ഞങ്ങളുടെ മറ്റൊരു സ്പോർട്സ് ജേണലിസ്റ്റ് അൻസിലയാണ് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. അൻസില, കേൾക്കാമോ? അജി പറയൂ. എങ്ങനെ പോകുന്നു? ആരാണ് ഇത്തവണ കപ്പ് കൊണ്ടുപോവാ? ഞാൻ കടുത്ത അർജന്റീന ഫാനാണ്. ഞാൻ പറയുന്നു ഞങ്ങളുടെ മെസ്സി കൊണ്ടുപോകുന്നാണ് പറയുന്നത്. സ്പോർട്സ് ഡെസ്കിലുള്ള ഒരാള് എന്ന നിലയ്ക്ക് നമുക്ക് ഇന്നയാള് കപ്പ് കൊണ്ടുവന്ന് എടുത്ത് പറയാൻ സാധിക്കില്ല. എങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ ബ്രസീൽ ഫാനാണ്. അതുകൊണ്ട് ബ്രസീൽ കപ്പടിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അല്ല, ഞങ്ങൾ അർജന്റീന ഇത്തവണ കട്ട ഫോമിലാണ്. ഞങ്ങൾ അർജന്റീന ഇത്തവണ ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങളുടെ മെസ്സി ഞങ്ങളുടെ മുത്താണ്. അപ്പോൾ ഞങ്ങളുടെ മെസ്സി ഇത്തവണ ലോകകപ്പ് ഉയർത്തും. അത് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബ്രസീലും രണ്ടാം സ്ഥാനത്തുള്ളത് ബെൽജിയവുമാണ്. അങ്ങനെ നമ്മളത് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ബ്രസീലിന് തന്നെയായിരിക്കില്ലേ മുൻതൂക്കം കപ്പടിക്കാൻ? ഓക്കെ, അൻസില, എന്തായാലും നമുക്ക് എല്ലാവർക്കും മലയാളികളെ പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരാണ് എല്ലാവരും തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടും നമുക്കത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഏത് ടീമിനൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയാൻ. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്ങനെ പോകുന്നു മത്സരത്തിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ആകെ രണ്ട് മത്സരങ്ങളാണ് ഉള്ളത്. ഇന്ന് ആതിഥേയരായിട്ടുള്ള ഖത്തറും ഇക്വഡോറും തമ്മിലാണ് മത്സരം. അത് എപ്പോഴാണ് മത്സരം ആരംഭിക്കുന്നത്? ഇതിൻ്റെ സസ്പെൻസ് എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയുമോ? അജി, ഇന്ന് 9:30 ഇക്വഡോറും ഖത്തറും തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞുള്ള വേൾഡ് കപ്പുകളിലെല്ലാം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അമേരിക്കൻ രാജ്യങ്ങളിൽ വെച്ച് നടന്നുകൊണ്ട് തന്നെ നമ്മൾ ഏഷ്യക്കാർക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് സമയം ഒരുപാട് വൈകി. ഒരു അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു ഇന്ത്യയിലെ മത്സരങ്ങൾ കാണാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത് ഖത്തറിൽ പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യത്തിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോകകപ്പ് 3:30, 6:30, 12:30, 9:30 സമയങ്ങളിൽ നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഈ ലോകകപ്പിൻ്റെ എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം. പിന്നെ പറയാനുള്ളത് ഈ കഴിഞ്ഞ ലോകകപ്പ് ചരിത്രങ്ങൾ മുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആകെ 8 ടീമുകളാണ് ലോകകപ്പ് നേടിയിട്ടുള്ളത്. ഇതിലെ 7 ടീമുകളും ഈ 2022 ഖത്തർ ലോകകപ്പിൽ മാറ്റിയിരിക്കുന്നുണ്ട്. ഇറ്റലി മാത്രമാണ് ഇത്തവണ ലോകകപ്പിന് നേടാൻ ഇത്തവണ ലോകകപ്പ് യോഗ്യത നേടാൻ കഴിയാതെ പോയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതുവരെയുള്ള നമ്മുടെ ലോകകപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുൻപ് ചാമ്പ്യന്മാരായ ടീമുകളൊന്നും ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞ് മുന്നേറിയിട്ടില്ല. ആ ലോകകപ്പിൻ്റെ ആ ചരിത്രം ഇത്തവണ ഫ്രാൻസ് മാറ്റിക്കുറിക്കുമോ എന്നും കൂടെ നമുക്ക് അറിയാനുണ്ട്. പക്ഷേ ഇത്തവണ ഫ്രാൻസിൻ്റെ പ്രധാന താരങ്ങൾ കരീം ബെൻസേമ, പോൾ ബോഗ്ബ, എൻകാളോ കാൻഡെ തുടങ്ങിയ പ്രധാന താരങ്ങളെല്ലാം തന്നെ പരിക്കിൻ്റെ പിടിയിലായി ഇത്തവണത്തെ ലോകകപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അത് ഫ്രാൻസിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട ടീമുകളുടെ എല്ലാം നട്ടല്ല് എന്ന് പറയാൻ കഴിയുന്ന താരങ്ങളെല്ലാം തന്നെ ഇത്തവണത്തെ ലോകകപ്പിൽ നിന്ന് പരിക്ക് മൂലം പുറത്തായിട്ടുണ്ട്. എടുത്തു പറയേണ്ടതാണെങ്കിൽ സെനഗലിൻ്റെ സാദിയോ മാനെ, അതുപോലെ തന്നെ ബെൽജിയത്തിൻ്റെ റൊമേലു ലുക്കാക്കു പരിക്കിൻ്റെ പിടിയിലാണെങ്കിലും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എത്ര മത്സരങ്ങളിൽ ലുക്കാക്കുന് മത്സരിക്കാൻ കഴിയുമെന്നത് ഇതുവരെ പറയാനായിട്ടില്ല. അജീബ്, മനസ്സില, നമ്മുടെ ഡെസ്കിലൊക്കെ വലിയ രീതിയിലുള്ള ആവേശമൊക്കെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ശരണ്യൊക്കെ കടുത്ത മെസ്സി ആരാധകനൊക്കെയാണ്. ശരണ്യ, മാവലും, കമലേഷും ഒക്കെ വലിയ രീതിയിലുള്ള ഫുട്ബോൾ ആരാധകരൊക്കെ തന്നെയാണ്. അപ്പം അടുത്ത് ശരണ്യൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അവരോടൊക്കെ പോയി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമ്മുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ലോറൻസ് സാറൊക്കെ തൊട്ട് പിന്നിലൊക്കെ ഉണ്ട്. സാറിനോടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ഫുട്ബോളിൻ്റെ വിശേഷം, അല്ലെങ്കിൽ അൻസിലയോട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്ന് വെച്ചാൽ അവരോടൊക്കെ ചോദിക്കാം. നമുക്ക് ആ പ്രേക്ഷകരിലേക്കും ഡെസ്കിൽ വലിയ ഫുട്ബോൾ ആവേശമുണ്ട്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് നമ്മളെല്ലാ മലയാളികളെയും പോലെ തന്നെ നമ്മുടെ ഡെസ്കും കൂടുതലും അർജന്റീന ബ്രസീൽ ഫാൻസ് തന്നെയാണുള്ളത്. ആദ്യം നമുക്ക് സ്പോർട്സ് ഡെസ്കിലെ ആതിരയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ആതിര, ഇത്തവണ ഏത് ടീമിൻ്റെ കൂടെയാണ്, ആര് കപ്പടിക്കുമെന്നാണ് ആതിര പറയുന്നത്? ഞാനിപ്പോഴും അർജന്റീന ഫാനാണ്. മെസ്സി ആ ലോകകപ്പിൽ മുത്തമിടുന്ന ഒരു കാഴ്ചയ്ക്കായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സി ഇത്തവണ കപ്പ് നേടണമെന്ന് തന്നെയാണ് ആഗ്രഹവും, മെസ്സി നേടുമെന്നാണ് പ്രതീക്ഷയും. അപ്പോൾ നമ്മുടെ കേരള വിഷനിലെ ഡെസ്കിൽ ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ എല്ലാവരും തന്നെ ബ്രസീൽ ഫാനാണ്, അർജന്റീന ഫാനാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കാണ് മുൻതൂക്കം. അർജന്റീന ഫാൻസിന്, ഇപ്പോൾ ഞാൻ കേട്ടത് വെച്ച് അർജന്റീന ഫാൻസിന് തന്നെയാണ് കേരള വിഷനിലെ ഡെസ്കിൽ മുൻതൂക്കം. ഉൾപ്പെടെ അർജന്റീന ഫാൻസാണ്. ഞാൻ അടുത്ത അവിടെ ഗീവർഗീസ് ഒക്കെ ഇരിപ്പുണ്ട്, ഗീ പീറ്റർ ഒക്കെ ഇരിപ്പുണ്ട്. ഗീ പീറ്ററിനോടൊക്കെ ഒന്ന് ചോദിക്കാം.
ആ ഒരു മിനിറ്റ് അജീ, ഗീസ് അടുത്തത് നമുക്ക് ഇത്രയും നേരം സംസാരിച്ചത് എല്ലാരും അർജന്റീന ഫാനാണെന്നാണ് പറയുന്നത്. ഇനി ബ്രസീലിന്റെ ഫാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. ദേവിക അർജന്റീന ഫാന്, ദേവിക നമ്മുടെ അൻസില, അൻസില കേൾക്കുന്നുണ്ടോ? പറയോ ജി. ആ പറയോ ജി. നമ്മുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ലോറൻസ് സാറിനോടൊക്കെ ഒന്ന് മുൻപോട്ട് വന്ന് ലോറൻസ് സാറിനോടൊക്കെ ഒന്ന് ചോദിക്കാം. കാരണം ലോറൻസ് സാറൊക്കെ ഒരുപാട് വർഷം ഈ ഫുട്ബോൾ കളി കാണുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ലോറൻസ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ സ്പോർട്സ് ഡെസ്കിന്റെ ഹെഡ് എന്ന് എടുത്തു പറയുന്ന ലോറൻസ് സാർ തന്നെയാണ്. ഇവിടെ എല്ലാവരെക്കാളിലും ആവേശവും സാറിനാണ്. നമ്മൾ ഫുട്ബോളിന്റെ കാര്യം പറയുമ്പോൾ സാറിനോട് തന്നെ ചോദിച്ചു നോക്കാം. സാർ, നമ്മുടെ ഡെസ്കിൽ എല്ലാവരും പറയുന്നത് അർജന്റീന ഫാനാണെന്നാണ്. സാർ ഏത് ടീമിന്റെ ഫാനാണ്? ഞാൻ ഇത്തവണ അങ്ങനെ ഒരു പ്രത്യേക ടീമിന്റെ ഫാനായിട്ടില്ല. അങ്ങനെ ഒരു ഫാൻ, എനിക്ക് അങ്ങനെ ടീമുകളോട് അങ്ങനെ ഒരു ടീമിന്റെ ഫാൻസ് അല്ല ഞാൻ. ഞാൻ ഇത്തവണ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്തവണ എനിക്ക് തോന്നുന്നത് യൂറോപ്പിലാണ് കപ്പ് എങ്കിൽ, യൂറോപ്യൻ വൻകരയിൽ നിന്ന് പുറത്തേക്ക് കപ്പ് പോകുന്നില്ല എങ്കിൽ അത് ഫ്രാൻസ് തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കരീം ബെൻസമയുടെ പരിക്കൊന്നും ഫ്രാൻസിനെ അങ്ങനെ അലട്ടുന്നതല്ല. വേറൊരു ടീം, വേറൊരു താരം ഉയർന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രധാനമായും ഫ്രാൻസിന് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ റിസർവ് ബെഞ്ചിൽ തന്നെ പ്രഗത്ഭരായ കളിക്കാരെല്ലാം തന്നെ ഫ്രാൻസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ അങ്ങനെ എഴുതിത്തള്ളാനൊന്നും പറ്റില്ല. പിന്നെ ഏതെങ്കിലും ഒരു കളിക്കാരന് പരിക്ക് ഏറ്റു എന്നുള്ളത് ഒരു ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് കരുതേണ്ടതില്ല. ഫ്രാൻസിൽ കിലിയൻ എംബപ്പെ ഇത്തവണ ഒരു പക്ഷേ വേൾഡ് കപ്പിൻ്റെ താരമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഫ്രാൻസ് സെമി കടന്നാൽ കിലിയൻ എംബപ്പെ വേൾഡ് കപ്പിൻ്റെ താരമാവും എന്ന കാര്യത്തിൽ എനിക്കൊരു ഒരു ഒരു തർക്കമില്ലാത്ത ഒരു ഒരു ഒപ്പീനിയനാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത്. ഫ്രാൻസ് സെമി കടന്നാൽ, മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ലാറ്റിൻ അമേരിക്കയിലാണ് കപ്പ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇത്തവണ കപ്പ് നിലനിർത്താൻ കഴിയും, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലേക്കാണ് കപ്പ് പോകുന്നതെങ്കിൽ ഇത്തവണ സാധ്യത കൂടുതലുള്ളത് അർജൻറ്റീനയ്ക്കാണ്. കാരണം അർജൻറ്റീനയ്ക്ക് കൊള്ളാവുന്ന യൂറോപ്യൻ ക്ലബ്ബുകളിലെ കളിക്കുന്ന കൊള്ളാവുന്ന താരങ്ങൾ അർജൻറ്റീനയുടെ ആദ്യ ഇലവനിൽ തന്നെയുണ്ട്. ബ്രസീൽ കുറച്ച് പുതുമുഖങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നതെങ്കിൽ പോലും അവർ എത്രമാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ബ്രസീൽ ഇത്തവണ ഒരു സെമി കടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അജി, ഫ്രാൻസ് ഇത്തവണ കപ്പ് അടിക്കുമെന്നാണ്, വീണ്ടും ഫ്രാൻസ് തന്നെ അവരുടെ കപ്പ് നിലനിർത്തുമെന്നാണ് ലോറൻസ് സാർ പറയുന്നത്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് കപ്പ് ഉയർത്തുന്നതെങ്കിൽ അതിന് കൂടുതൽ സാധ്യത അർജന്റീനയ്ക്കാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അനസിലായി. ഗ്രൂപ്പ് തിരിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, അങ്ങനെ കുറേ ഗ്രൂപ്പുകൾ തിരിക്കുമല്ലോ, അങ്ങനെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആ ജി, ആകെ 32 ടീമുകളാണ് ഇത്തവണ അണിനിരക്കുന്നത്. അവർ 8 ഗ്രൂപ്പുകളിലായാണ് മത്സരങ്ങൾ നടക്കുക. ഓരോ ടീമിലും, ഓരോ ഗ്രൂപ്പിലും 4 ടീമുകൾ വെച്ചാണ് മത്സരിക്കുന്നത്. അനുസരിച്ച് വിശദാംശങ്ങൾ അതിൻ്റെ പറയാൻ കഴിയുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ഡെസ്കിലേക്ക് തന്നെ പ്രേക്ഷകർക്കായിട്ട് നമുക്ക് ഡെസ്കിൽ നിന്ന് തന്നെ മറ്റുള്ളവരോട് നമുക്ക് ചോദിക്കാം ആരുടെയൊക്കെ. അജി, എനിക്ക് തോന്നുന്നു ഈ വിശദാംശങ്ങൾ എന്നേക്കാൾ വ്യക്തമായി പറയാൻ അമലിന് കഴിയും. അമൽ ഇവിടെ നിൽപ്പുണ്ട്. അമലിനോട് തന്നെ അമലിലേക്ക് പോകാം. അമലിലേക്ക് പോകാം. മനസ്സിലായി. അമലിലേക്ക് പോകാം.